നമസ്കാരം. ഈ മയക്കുമരുന്ന് അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ ഇപ്പോൾ ആൾക്കാർ പെടുമ്പോൾ അവരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും തള്ളി പറയുകയാണ് ചെയ്യുന്നത്. എത്ര അടുത്ത ബന്ധമുള്ളവരായാലും തള്ളി പറയുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ബിനീഷ് കോടിയേരി, നമ്മുടെ അനൂപ് മുഹമ്മദുമായൊക്കെ അടുത്ത ബന്ധമുണ്ട്, പണം കടം കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ സമ്മതിച്ചു. അത് വല്ലാത്ത ഒരു ധൈര്യം തന്നെ. എന്തായാലും അദ്ദേഹം അത്രയും പറഞ്ഞുമല്ലോ. 12 മണിക്കൂർ ചോദ്യം ചെയ്യൽ കഴിഞ്ഞു, ഇനിയും ചോദ്യം ചെയ്യുമെന്ന് അറിഞ്ഞു. അതിന്റെ വിശദാംശങ്ങളൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. പക്ഷേ ഈ സുശാന്ത് സിംഗ് രാജ്പുത് എന്ന അഭിനേതാവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് റിയ എന്ന് പറയുന്ന ഒരു നടി, അവർ കഞ്ചാവിന്റെ ഹോൾസെയിൽ ഡീലറാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഹോൾസെയിൽ ഡീലറാണ്, വലിയ ഡിസ്ട്രിബ്യൂട്ടറാണ്, വലിയ സെറ്റപ്പാണ്. പക്ഷേ ഈ സ്ത്രീക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് ഒരു കൂട്ടർ എത്തിയിരിക്കുന്നു, ഒരു വിഭാഗം എത്തിയിരിക്കുന്നു, നടിമാർ തന്നെ. എത്ര കഷ്ടകരം തന്നെ അല്ലേ? ഒരാൾ മയക്കുമരുന്ന് കേസിൽ പ്രതിയാകുമ്പോൾ അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടൊക്കെ വലിയ ക്യാമ്പയിനൊക്കെ തുടങ്ങണമെങ്കിൽ അസാധ്യമായ ധൈര്യം വേണം. അതിന് റിമാ കല്ലിങ്കലിനെ പോലെയുള്ള ആളുകൾക്ക് കഴിയൂ എന്നുള്ളതാണ് വാസ്തവം. നമുക്കതിന്റെ വിശദാംശങ്ങൾ വെറുതെ ഒന്ന് നോക്കാം. ബോളിവുഡ് താരം സുശാന്ത് സിംഗ് രജ്പുത്തിന്റെ മരണത്തിന് കാരണക്കാരായ ലഹരി മരുന്ന് കേസിൽ അറസ്റ്റിലായ പ്രതിക്ക് പിന്തുണയുമായി താരങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. സിനിമയിലെ രണ്ടാം നിര താരങ്ങളാണ് ലഹരി മാഫിയയെ പിന്തുണയ്ക്കുന്ന ഈ സമീപനം സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇതിനെതിരെ രൂക്ഷ വിമർശനമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ഉയർന്നു വരുന്നത്. അനുരാഗ് കശ്യപ്, കരീന കപൂർ, സോനം കപൂർ, സ്വരാ ഭാസ്കർ എന്നിവർ മുതൽ മലയാള സിനിമയിലെ റിമാ കല്ലിങ്കൽ വരെ അറസ്റ്റിലായ റിയയ്ക്ക് പിന്തുണയുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. അല്ല, റിമാ കല്ലിങ്കൽ ഈ ഒരു വിഷയത്തിൽ ഇത്ര വലിയ ഒരു സമീപനം സ്വീകരിക്കുന്നത് എന്തിനാണ് എന്ന് സംശയത്തോടു കൂടി മാത്രമേ നോക്കാൻ സാധിക്കൂ. കാരണം രാജ്യദ്രോഹപരമായ പല വിഷയങ്ങളിലും, അതുപോലെ തന്നെ ഭർത്താവുമായി ചേർന്ന് വാരിയംകുന്ദൻ പോലെയുള്ള സിനിമ, രാജ്യ വിരുദ്ധമായ സിനിമകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അഭിപ്രായ പ്രകടനങ്ങൾ ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ CAA എന്താണ് എന്നുപോലും അറിയാതെ ചിന്തിക്കാതെ അതിനെതിരെ പോസ്റ്റ് ഇടുകയും ഒക്കെ ചെയ്യുന്ന, അതുമാത്രമല്ല കൊച്ചി കേന്ദ്രീകരിച്ച് സിനിമയിൽ ഒരു മാഫിയാ സംഘം വിലസുന്നുണ്ട് എന്ന വാർത്തകളുണ്ട്, അതുമായൊക്കെ ഇവർ ബന്ധമുണ്ട് എന്ന തരത്തിലൊക്കെ പ്രചരണങ്ങൾ ഇതിന് മുൻപുണ്ടായിരുന്നു, വാർത്തകളും മുൻപുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊരവസരത്തിൽ മയക്കുമരുന്ന് കേസിൽ പിടിയിലായ റിയ ചക്രവർത്തിക്ക് സുശാന്ത് സിംഗ് രജ്പുത്തിന്റെ മരണത്തിന് കാരണക്കാരി എന്നുവരെ സംശയിക്കുന്ന ഈ റിയ ചക്രവർത്തിക്ക് സ്തുതി പാടാനും പിന്തുണയ്ക്കാനും റിമാ കല്ലിങ്കൽ അടക്കമുള്ള ഈ താരങ്ങൾ എത്തിയിരിക്കുന്നത് എന്തിനാണ് എന്നാണ് പൊതു സമൂഹത്തിന്റെ ചോദ്യം. സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ ഉയരുന്ന ചോദ്യവും ഇത് തന്നെയാണ്. ഇത് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരായപ്പോൾ റിയ ധരിച്ചിരുന്ന ടീഷർട്ടിലെ വാക്യങ്ങളാണ് ഇവർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച് ഇപ്പോൾ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇവയാണ് ആ വാക്യങ്ങൾ: റോസുകൾ ചുവപ്പാണ്, വയലറ്റ് നീലയും, നമുക്കൊന്നിച്ച് ഈ പുരുഷാധിപത്യത്തെ തച്ചുടയ്ക്കാം എന്ന വാചകമാണ് താരങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ റിയയുടെ ചിത്രവും ടീഷർട്ടിന്റെ ചിത്രവുമാണ് റിമാ കല്ലിങ്കൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനെതിരെ രൂക്ഷ വിമർശനമാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെയൊക്കെ അർത്ഥം എന്താണ്? ഇവിടെ എവിടെയാണ് പുരുഷാധിപത്യം? സ്ത്രീകൾ തെറ്റ് ചെയ്താലും പുരുഷന്മാർ തെറ്റ് ചെയ്താലും ഒരേപോലെ തന്നെ നമുക്കതിനെ കാണാൻ സാധിക്കും. ഇന്ത്യൻ നിയമവ്യവസ്ഥ അങ്ങനെയാണ്. അപ്പോൾ മയക്കുമരുന്നും കഞ്ചാവുമായി ബന്ധപ്പെട്ട് ഒരു നടി സംശയാസ്പദമായ രീതിയിൽ പിടിയിലാകുമ്പോൾ, അല്ലെങ്കിൽ അവരെ ചോദ്യം ചെയ്യുമ്പോൾ, അവർക്ക് എന്ത് പിന്തുണയാണ്, അല്ലെങ്കിൽ എന്തിനാണ് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്ന് റിമാ കല്ലിങ്കൽ അടക്കമുള്ള നടിമാർ വെളിപ്പെടുത്തണം എന്നാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പലരും ആവശ്യമുന്നയിച്ചിരിക്കുന്നത്. മയക്കുമരുന്ന് റാക്കറ്റുമായി ബന്ധമുള്ള റിയയെ സിനിമാ പ്രവർത്തകർ പിന്തുണയ്ക്കരുതെന്നും സമൂഹത്തിന് തെറ്റായ സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നതെന്നുമാണ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ സുഹൃത്തുക്കൾ പറയുന്നത്. കഴിഞ്ഞ 3 ദിവസത്തെ ചോദ്യം ചെയ്യലിന് ഒടുവിലാണ് നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ റിയയെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്തത്. ശക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്തത് എന്നാണ് NCB ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. സുശാന്തിന്റെ ആവശ്യപ്രകാരം ലഹരി മരുന്ന് എത്തിച്ചു നൽകിയതായി നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ചോദ്യം ചെയ്യലിനിടെ റിയ വെളിപ്പെടുത്തിയിരുന്നു. സുശാന്തിനൊപ്പം ലഹരി മരുന്ന് നിറച്ച സിഗരറ്റ് വലിച്ചതായും ഒക്കെ ഇവർ സമ്മതിച്ചിരുന്നു. ഇങ്ങനെ കുറ്റസമ്മതം നടത്തുകയും കൃത്യമായ തെളിവുകളോടെ പിടിയിലാവുകയും ചെയ്ത ഒരു പ്രതിക്ക് വേണ്ടി, അവർ നടി എന്നത് മാറ്റിവെച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ആ പ്രതിക്ക് വേണ്ടി ഇതുപോലെ വാഗ്ധോരണി നടത്തുകയും അവരെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന റിമാ കല്ലിങ്കൽ അടക്കമുള്ള സിനിമാ പ്രവർത്തകരുടെ ചരിത്രവും അവരുടെ ജീവിത രീതിയും അവരുടെ പ്രവർത്തനങ്ങളും കൂടി പരിശോധിക്കണം എന്ന ആവശ്യമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ശക്തമായി തന്നെ ഉയരുന്നത്. തീർച്ചയായും നടപടി ഉണ്ടാകണം. ഈ പറഞ്ഞ ആളുകളുടെ ഒക്കെ തന്നെ വിശദാംശങ്ങളൊക്കെ അന്വേഷിക്കണം, പരിശോധിക്കണം. ഇവർക്കും ഈ റാക്കറ്റുമായി ബന്ധമുണ്ടോ എന്ന കാര്യം കൂടി വ്യക്തമാക്കേണ്ടതാണ്. ഇത് വെറുമൊരു പിന്തുണയല്ല, പുരുഷാധിപത്യത്തിനെതിരെയുള്ള പിന്തുണ എന്നൊക്കെ പറയും. പക്ഷേ പരോക്ഷമായി അല്ലെങ്കിൽ ഈ രീതിയിൽ ഇവർക്ക് ഒരു നിഷ്പക്ഷമായ ഒരു പിന്തുണ ഈ മയക്കുമരുന്ന് കേസിൽ പിടിയിലായ നടിക്ക് ഇവർ കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. തീർച്ചയായും ഈ വിഷയത്തിൽ അന്വേഷണം വേണം, നടപടി ഉണ്ടാകണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.